മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബങ്ങളൊക്കെ നിറച്ച് കുടുംബങ്ങളുടെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വരുന്നത് പ്രമോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രോഹിത് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. രോഹിത്തിന് എന്ന പലരും തടവിൽ പറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ രഞ്ജിതയാണോ ദീപു ആണോ പരമശിവു ആണോ തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരിക. എന്തൊക്കെയാണ് സത്യങ്ങളല്ല ഇപ്പൊ സുമിത്ര അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് ദീപുവിന്റെ കള്ളക്കളികളും ചതികളും എല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂജയും ചിത്രയും. എല്ലാം തന്നെ ദീപുവിന് അധിക നാൾ കള്ളങ്ങൾ പറഞ്ഞ് ഇവരുടെ അടുത്ത് പിടിച്ചു നീക്കാൻ പറ്റാത്ത കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചതിയിലൂടെയാണ് രഞ്ജിത രോഹിതന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയത് സുമിത്ര മനസ്സിലാക്കിയിട്ടാണ്. തിരിച്ച് സ്വത്തുക്കളെല്ലാം കൈപിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് സുമിത്ര. തനിക്ക് വേണ്ടി അല്ലെങ്കിൽ പൂജന്റെ ആ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ പൂജയ്ക്ക് അർഹതപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ അവൾക്ക് നേടിക്കൊടുക്കണം എന്നുള്ള വാശിയാണ് സുമിത്രയ്ക്ക്. ഈ ഒരു സമയത്ത് തന്റെ മക്കളെ എല്ലാം തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് സുമിത്ര. ഇപ്പോഴത്തെ ശീതളനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് അനുരുദ്ധിനെ അവിടെ പിന്നെ പ്രതീക്ഷനെയൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുള്ള ഒരു പ്രമോ കൂടിയാണ് കാണാൻ സാധിച്ചത്. തിരിച്ചുവരാൻ ഇപ്പൊ ആക്കം കൂട്ടാൻ വേണ്ടി നമ്മുടെ സരസ്വതിയമ്മയും അതോടൊപ്പം സിദ്ധാർത്ഥൻ തിരിച്ച് ഈ ഒരു സീരിയലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സരസ്വതിയമ്മയുടെ ഒരു എപ്പിസോഡ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ തിരിച്ചു വരികയാണ്. സിദ്ധാർത്ഥന് പറയാനുള്ള സ്റ്റോറി എന്തെന്നും അതോടൊപ്പം സരസ്വതിയമ്മയ്ക്ക് പറയാനുള്ള സ്റ്റോറി എന്തെന്നും കണ്ടു തരണം. ശീതൾ ഇപ്പൊ സച്ചിന്റെ നിന്നും വല്ലാത്ത ഒരു പിരിമുറുക്കത്തിലാണ്. ഒരുപക്ഷെ സച്ചിനും ശീതളും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അറിയണമെങ്കിൽ ഈ ആഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ട് വേണം അറിയാം. ഈ ഒരു സമയത്ത് എല്ലാത്തിനും പ്രശ്നമായിട്ട് മറ്റൊരു വ്യക്തി കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ രഞ്ജിതയ്ക്ക് ഒരു ശത്രുവായിട്ട് മറ്റൊരു അജ്ഞാതൻ എത്തിയിരിക്കുന്നത്. ആദ്യം അജ്ഞാതന്റെ രീതിയിൽ കാണിക്കുന്ന നമ്മുടെ ദീപുവിനെയാണ് പോലും മറ്റൊരു അജ്ഞാതൻ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ രോഹിത്തിന്റെ സുഹൃത്തോ അല്ലെങ്കിൽ രോഹിത്തിന് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. കാരണം സുമിത്ര ആക്സിഡന്റ് ആയിരുന്ന സമയത്തെല്ലാം തന്നെ സുമിത്രയുടെ ചെലവുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു അജ്ഞാതനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് ഇതുവരെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല. ദീപുവിന് അറിയാമെങ്കിലും ദീപു അയാളെ പറ്റി അറിയത്തില്ലാത്തവരെയാണ് നമ്മുടെ സുമിത്രയോട് സംസാരിക്കുന്നത്. സുമിത്ര ആ ഒരു അജ്ഞാതനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ഇതേ അജ്ഞാതൻ തന്നെയാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ രഞ്ജിതയ്ക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് രഞ്ജിത ഈ ഒരു അജ്ഞാതനെ ഇപ്പൊ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഇത് ആ ഒരു അജ്ഞാതനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ പരമശിവം. രോഹത്തിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദീപു ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് രോഹത്തിന്റെ സ്വത്തുക്കളൊക്കെ നിസ്സാര ഒറിജിനൽ സൈൻ കൊണ്ട് തന്നെ സ്വന്തമാക്കാൻ നമ്മുടെ രഞ്ജിതയ്ക്കോ അല്ലെങ്കിൽ പരമശിവത്തിനോ സാധിക്കുമെന്ന് ആ ഒരു സാഹചര്യം മുൻനിർത്തി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദീപു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ചതിയും ദീപുവിനെ സുമിത്രയ്ക്ക് ഇനി വരും എപ്പിസോഡുകളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് രോഹത്ത് മരിച്ചിട്ടില്ലെന്ന തരത്തിലുള്ള പ്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക അത്തരത്തിലുള്ള എപ്പിസോഡുകളിനായിട്ട്. അപ്പോൾ രോഹത്ത് മരിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.